ഏകീകൃത കുർബാന തർക്കത്തിൽ വിമത വിഭാഗം പ്രതിഷേധിച്ചു. ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലർ പിൻവലിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. സർക്കുലർ ചവറ്റുകൊട്ടയിൽ ഇട്ടാണ് പ്രതിഷേധിച്ചത്. ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ആ പ്രതിഷേധത്തിലേക്ക്. രതീഷ്, ഇതിനു മുൻപ് കണ്ടതുപോലെ അത്ര ശക്തമല്ലെങ്കിൽ പോലും വിമത വിഭാഗം ഇപ്പോഴും ഈ പ്രതിഷേധത്തിന് അണിനിരക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. എറണാകുളത്തിലെ വിവിധ പള്ളികളിലായി പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുകയാണ് വിമത വിഭാഗം. ഇതിനു മുൻപ് സർക്കുലർ ചവറ്റുകോട്ടയിലിട്ട് ഇന്ന് രാവിലെ ഇവർ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ സർക്കുലർ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ കത്തിച്ചു പ്രതിഷേധിക്കാനാണ് ഈ പ്രതിഷേധ ധർണയുടെ ഉദ്ദേശം. സിറോ മലബാർ സഭയുടെ ഈ സർക്കുലർ പുറത്തിറക്കി ഇനി ജൂലൈ 3 മുതൽ ഇത്തരത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കും എന്നൊരു കർശന നിർദ്ദേശത്തിലേക്കായിരുന്നു സഭ പുറത്തിറക്കിയത്, സർക്കുലർ പുറത്തിറക്കിയത്. എന്നാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ രംഗത്തുള്ളത്. എന്തായാലും ഇപ്പോൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധയിടങ്ങളിൽ നിന്ന് പ്രതികരണം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഇപ്പോൾ എടപ്പള്ളി പള്ളിയിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനു മുൻപ് ഇവിടെ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ച ഒരു ദേവാലയമാണ് ഇത്. നമുക്കറിയാം ഇതിനു മുൻപ് സംഭവിച്ച കാര്യങ്ങളൊക്കെ. പോലീസിൻ്റെ സേനയും ഇവിടെ ഈ പ്രതിഷേധ ഈ പ്രകടനങ്ങൾക്കിടയിൽ സംഘർഷമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നറിയാൻ പോലീസും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി കിട്ടിയ വിവരം. എന്തായാലും ഈ സർക്കുലർ ഒരു തരത്തിലും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം അല്ലെങ്കിൽ അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കും എന്ന ഈ നിലപാട് യാതൊരു തരത്തിലും അംഗീകരിക്കില്ല, അത് ഏകപക്ഷീയമായ നിലപാട് എന്നാണ് ജനാഭിമുഖ കുർബാന അനുകൂലിക്കുന്നവരുടെ തീരുമാനം. ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലർ പിൻവലിക്കണം എന്നുള്ളതാണല്ലോ ആവശ്യം. അത് വലിച്ചു കീറുന്നതും ചവറ്റുകുട്ടയിൽ എറിയുന്നതും ഒക്കെ നമുക്ക് കാണാം. ഇതൊരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? രതീഷ്, നിലവിൽ ഒരു സംഘർഷാവസ്ഥയോ അല്ലെങ്കിൽ അത് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമോ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം രാവിലെ തന്നെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെയും സമാധാനപരമായ പ്രതിഷേധ പരിപാടികളായിരുന്നു. ഇതിനു മുൻപ് ഏലൂരിൽ ഈ പള്ളിയിൽ ഈ സർക്കുലർ ചവറ്റുകോട്ടയിലിട്ടാണ് പ്രതിഷേധിച്ചത്. എന്നാൽ ഇപ്പോൾ കുറേ കൂടി കടുത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സർക്കുലർ കത്തിക്കുന്നതാണ്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ, അതായത് ഏകീകൃത കുർബാനയെ എതിർക്കുന്ന ആ ഒരു വിമത വിഭാഗം ഇപ്പോൾ കത്തിക്കുകയാണ്. ഇത് സഭയുടെ തിട്ടൂരം എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഇപ്പോൾ കത്തിക്കുന്നത്, സർക്കുലർ കത്തിക്കുന്നത്. ഇതിനു മുൻപ് വിവിധയിടങ്ങളിലെ എറണാകുളം ജില്ലയിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. സർക്കുലർ ചവറ്റുകുട്ടയിലിട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ അത് കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുകയാണ്. പോലീസ് സേനയും ഇവിടെ ഉണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സമാധാനപരമായി അതിനെ സമീപിക്കാൻ നേരിടാൻ പോലീസും ഇവിടെ ഉണ്ട്. പക്ഷേ സംഘർഷാവസ്ഥ നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം മറ്റ് ദേവാലയങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം, ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ സഭ പുറത്തിറക്കിയ സർക്കുലർ. എന്നാൽ അത് യാതൊരു കാരണവശാലും അനുകൂലിക്കില്ല, അത് സഭയുടെ തിട്ടൂരമാണ്, അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ പ്രതിഷേധിക്കുകയാണ്. സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയുടെ മുന്നിൽ സർക്കുലർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുകയാണ്. രതീഷ്, വലിയ പ്രതിഷേധമാണ്. ഏകീകൃത കുർബാന തർക്കത്തിൽ വിമത വിഭാഗത്തിൻ്റെ ഭാഗത്തുള്ള പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ പ്രേക്ഷകർ കാണുന്നത്. ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുത്തുകയാണ് ഈ വിഭാഗം. സർക്കുലർ ചവറ്റുകുട്ടയിലിട്ടും കത്തിച്ചും പ്രതിഷേധിക്കുകയാണ്. ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങളുമായി ചേർന്ന്. ആദിത്യൻ, ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ, അത്തരം ശ്രമങ്ങൾക്ക് ഇനി സാധ്യതയുണ്ടോ? രതീഷ്, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ആരോപണങ്ങളിലാണ് ഇവർ ഏറ്റവും ആദ്യമേ ഈ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഈ വിമതർ ഉന്നയിക്കുന്നു, പ്രധാന കാരണമായി ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതിനുശേഷം കർദിനാളിനെ മാറ്റി പുതിയ കർദിനാൾ
സ്ഥാപിതനായപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു ആശ്വാസം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇത് സമവായ ചർച്ചകളിലേക്ക് കടക്കും എന്നു എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇവർ ഇപ്പോൾ ഈ പ്രതിഷേധ യോഗത്തിനിടെ അവർ സംസാരിച്ചപ്പോൾ പോലും ഇവർ പറഞ്ഞത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ നിയമനം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ബിഷപ്പായി സ്ഥാപിച്ചത് ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയും മങ്ങുന്നു എന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാരണം ഒരു തിട്ടൂരം പോലെ ഈ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മോസ്കോ പുത്തൂരും ചേർന്ന് ഈ സർക്കുലർ ഇത്തരത്തിൽ പെട്ടെന്ന് പുറത്തിറക്കിയത് അതൊരു ഏകപക്ഷീയമായ നിലപാട് എന്നാണ് ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും സമവായ ചർച്ചകൾക്കും സാധ്യതയുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെച്ച ആ ഒരു സമയത്ത് ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ അക്രമ സംഭവങ്ങളോ ഒന്നുമില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ പ്രതികരണങ്ങൾ ചോദിച്ചറിയാം. എന്തെങ്കിലും സമവായ ചർച്ചകൾക്കൊക്കെ സാധ്യതയുണ്ടോ? ചർച്ചകൾ ഇങ്ങനെ തുടരെ തുടരെ നടക്കുന്നുണ്ട്. പറഞ്ഞോളൂ. എന്തെങ്കിലും സമവായ ചർച്ചകൾക്കൊക്കെ സാധ്യതയുണ്ടോ? സമവായ ചർച്ചകൾ ഞങ്ങളെപ്പോഴും തയ്യാറാണ്. പക്ഷേ അവർ ഓൾറെഡി അവരൊരു തീരുമാനം എടുത്തിട്ടാണ് അവരത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പോകുന്നത്. ഒരു ചർച്ച നടക്കുകയും അതിനെ തുടർന്ന് ഇരു കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകില്ലായിരുന്നു. ഇത് അവരുടെ തീരുമാനങ്ങൾ കംപ്ലീറ്റ് കൈക്കൊള്ളുന്നത് ഈ എറണാകുളം മങ്കമാലി അതിരൂപതേന മൊത്തത്തിൽ ഒറ്റപ്പെടുത്താനും അതിനു വേണ്ടിയിട്ട് എല്ലാ തന്ത്രങ്ങളും അവരവിടെ നിന്ന് മെനയുന്നുണ്ട്. പുതിയ ബിഷപ്പിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? പുതിയ ബിഷപ്പിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ അദ്ദേഹം വത്തിക്കാനിൽ നിന്ന് വെച്ച് അദ്ദേഹം നടത്തിയ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകും, ഇവിടുത്തെ പ്രശ്നം അത്ര വലിയ പ്രശ്നമല്ല, എല്ലായിടത്തും ഒരേ കുർബാന തന്നെയാണ് നടത്തുന്നത്, അപ്പോൾ ആയതുകൊണ്ട് ഈ പ്രശ്നം പുള്ളി വന്നു കഴിഞ്ഞാൽ ഉടനെ പരിഹരിക്കും എന്നാണ് അവിടുത്തെ റേഡിയോ ന്യൂസിൽ ഞങ്ങൾ കേൾക്കാൻ സാധിച്ചത്. പക്ഷേ ഇവിടെ വന്ന് അദ്ദേഹം 13-ാം തീയതി എന്തോ ഇറക്കേണ്ടത്, അദ്ദേഹം 14-ാം തീയതി ഇറക്കേണ്ടത്, അദ്ദേഹം 6-ാം തീയതി തന്നെ അദ്ദേഹം ഓൾറെഡി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലത്തെ വൈദികർക്കെതിരെയും വിശ്വാസികൾക്കെതിരെ ആയിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കിയത് ഞങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും അസ്വസ്ഥത കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു തീരുമാനമുള്ളൂ, ഇത് എവിടം വരെ പോയാലും ജനാഭിമുഖ കുർബാന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോകും. അതിന് ഞങ്ങൾ വൈദികരായിരുന്നാലും വിശ്വാസികളായ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിലകൊള്ളും. എന്തായാലും പുതിയ ആർച്ച് ബിഷപ്പ് പ്രതീക്ഷയുണ്ട് എന്നാണ് നമുക്ക് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഏകപക്ഷീയമായ ഒരു നിലപാട് പുറത്തിറക്കിയെന്നുള്ളതാണ് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം. ആദിത്യനോമനക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.